നമ്മൾ പോയ മുംബൈയിലെ വെഡ്ഡിങ്ങിൻ്റെ എൻഗേജ്മെൻറ്റ് സെറിമണിയാണിത്. ചെമ്പൂർ ഗ്രാൻഡ് ബങ്കറ്റ് ഹാളിൽ വെച്ചിട്ടായിരുന്നു എൻഗേജ്മെൻറ്റ് സെറിമണി. വധു ജ്യോതി മഹാരാഷ്ട്രീയനാണ്, വരൻ ശ്രേയസ് മലയാളിയും. എൻഗേജ്മെൻറ്റ് അറേഞ്ച് ചെയ്ത് ബ്രൈഡിൻ്റെ സൈഡിൽ നിന്നാണ്. ഒരു 5 to 6 ആയപ്പോഴത്തെ എല്ലാവരും എത്തിത്തുടങ്ങി. വന്നപ്പോഴേ എല്ലാവർക്കും വെൽക്കം ഡ്രിങ്കും സ്റ്റാർട്ടേഴ്സും കൊടുത്തു തുടങ്ങി. സ്പെഷ്യൽ ഡ്രിങ്കായ പേരക്ക ജ്യൂസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സ്റ്റാർട്ടേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിപാടിക്കിടയിൽ എണീറ്റ് പോകേണ്ട ആവശ്യമില്ലായിരുന്നു. അവിടെ കുറേ പേര് സെർവ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അവർ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് കൊണ്ട് സ്റ്റാർട്ടേഴ്സ് കൊണ്ടുതരും. ഈ ഹാളിൽ വെജിറ്റേറിയൻ മാത്രമേ അലൗഡ് ഉള്ളൂ, അതുകൊണ്ട് ഒത്തിരി വെജിറ്റേറിയൻ ഡിഷസ് ആയിരുന്നു മൊത്തം. ഞങ്ങളിപ്പോൾ ഈ കഴിക്കുന്നത് പനീർ ഫിംഗേഴ്സ് ആണ്. സ്റ്റാർട്ടേഴ്സിനും വെൽക്കം ഡ്രിങ്കിനും ശേഷം എൻഗേജ്മെൻറ്റിൻ്റെ ചടങ്ങുകൾ പതുക്കെ തുടങ്ങി. രണ്ട് സൈഡിലെയും മാമന്മാർ, ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും മാമന്മാരെ സ്റ്റേജിലേക്ക് ക്ഷണിച്ച് വരുത്തി. അതിനുശേഷം അവർ ഈ തൊപ്പി ധരിക്കണമെന്നുള്ളത് അവരുടെ വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ബഹുമാന സൂചകമായിട്ടാണ് അവരത് ധരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതിനുശേഷം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആചാരമാണ് നമ്മൾ കണ്ടത്. അരകല്ലിൽ വെച്ചിട്ട് അടയ്ക്ക പൊട്ടിക്കണം. ഇതൊരു മറാഠി മലയാളി മിക്സ് വിവാഹമായതുകൊണ്ട് തന്നെ മലയാളം കേട്ടപ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കര ആരവമായിരുന്നു. അങ്ങനെ രണ്ട് മാമന്മാരും കൂടെ 5-6 അടയ്ക്ക ഉണ്ടായിരുന്നു, അതെല്ലാം പൊട്ടിച്ചു. എൻഗേജ്മെൻറ്റ് സെറിമണിക്ക് വധുവിനെയും വരനേക്കാളും പ്രാധാന്യം അവരുടെ കുടുംബക്കാർക്കാണ്. കുടുംബക്കാർ തമ്മിലുള്ള ഒരു ഒരുമിക്കലിൻ്റെ ഇതാണ് എൻഗേജ്മെൻറ്റിൽ നമുക്ക് കാണാൻ പറ്റിയത്. ഇതിനുശേഷം വധുവിനുള്ള എൻഗേജ്മെൻറ്റ് ഡ്രസ്സ് വരൻ്റെ ഫാമിലിയും വരനുള്ള എൻഗേജ്മെൻറ്റ് ഡ്രസ്സ് വധുവിൻ്റെ ഫാമിലിയും കൈമാറും. ആദ്യമേ വധുവിനാണ് കൊടുത്തത്. വധു റെഡിയാവാൻ പോയതിന് ശേഷം വരനെ സ്റ്റേജിൽ സ്വീകരിച്ചിരുത്തി. അവരുടെ ബഹുമാന സൂചകമായ തൊപ്പിയും ഷോളും ഒക്കെ ധരിപ്പിച്ച് വസ്ത്രം വധുവിൻ്റെ ഫാമിലി കൈമാറും. രണ്ടുപേരും പിന്നീട് റെഡിയാവാൻ പോവും. അതിനുശേഷം പിന്നീടുള്ള ചടങ്ങിൽ വരനെയാണ് ആദ്യം സ്വീകരിക്കുന്നത്. വരനെ വധുവിൻ്റെ ഭാഗത്തു നിന്നുള്ളവരും വരൻ്റെ ഭാഗത്തു നിന്നുള്ളവരും എല്ലാവരും ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കും. മധുരമൊക്കെ നൽകി അതിനുശേഷം വധു എത്തും. വധുവിനെ ചെറുക്കൻ്റെ പെങ്ങൾ മാലയിട്ട് സ്വീകരിച്ച് കയറ്റും. അതിനുശേഷമാണ് രണ്ടുപേരും മോതിരം കൈമാറുന്നത്. എൻഗേജ്മെൻറ്റ് ചടങ്ങുകൾക്ക് ശേഷം മെയിൻ കോഴ്സ് സെർവ് ചെയ്ത് തുടങ്ങി. ഇതിനുശേഷം ഹൽദി സെറിമണിയാണ്. ഹൽദി സെറിമണി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.